മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം കറുപ്പ് വസ്ത്രം ധരിച്ചും കറുപ്പ് ബാൻഡ് അണിഞ്ഞും ഒക്കെയാണ് എത്തിയത് പ്രതിഷേധം തുടരുന്നതിനിടയിൽ ലോക്സഭ രണ്ടുമണിവരെ നിർത്തിവെക്കുകയും ചെയ്തു അനുദാസ് വിവരങ്ങൾ വേണ്ട അനുബി പ്രതിപക്ഷത്തെ എന്തോ ചെറിയ അതിർത്തി എന്ന വാർത്തയും കൂടി ഉണ്ടല്ലോ ഇതിപ്പോ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് हम रोड सेफ्टी के बारे में काफी सजग है ഈ അവിശ്വാസ പ്രമേയം നൽകിയ കാര്യത്തിലാണ് ഒരു അതൃപ്തി ഉള്ളത് കാരണം കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അവിശ്വാസത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പക്ഷേ എല്ലാ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒന്നിച്ചൊപ്പിട്ട് നൽകണമെന്ന ഒരു ചിന്ത ഇടതുപക്ഷത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നാലും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് എംപിമാർ ഇടതുപക്ഷ എംപിമാർ ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞു പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും രാവിലെ സഭ ആരംഭിച്ച മുതൽ ലോക്സഭയിലും രാജ്യസഭയിലും തുടങ്ങി ലോക്സഭ പെട്ടെന്ന് തന്നെ 2 മണി വരെ നടപടിക്രമം നിർത്തിവെച്ച് പിരിയുകയായിരുന്നു എന്നാൽ രാജ്യസഭയിൽ വിദേശ നയത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രി പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടക്കുന്ന മുഴുവൻ സമയത്തും മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമായിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി വലിയ പ്രതിഷേധമായിരുന്നു ഇതിനിടയിൽ കറുപ്പ് ധരിച്ച് സഭയിലെത്തിയ പ്രതിപക്ഷത്തെ രൂക്ഷമായി ഭരണപക്ഷം വിമർശിച്ചു പീയൂഷ് ഗോയൽ പറഞ്ഞത് അവരുടെ ഭാവിയും വർത്തമാനം മാത്രമല്ല ഭാവിയും ഭൂതവുമെല്ലാം കറുപ്പാണ് എന്നായിരുന്നു എന്തായാലും അതിശക്തമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് 2 മണിവരെ രാജ്യസഭയെ നിർത്തിവെച്ച് പിരിഞ്ഞിരിക്കുക തുടർച്ചയായ ആറാം ദിവസം പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം മണിപ്പൂർ വിഷയത്തിൽ ഉയർന്നു ശരി അനുപദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്